നമസ്കാരം, പോർട്ടുഗൽ ന്യൂസിലേക്ക് സ്വാഗതം. ഹമാസ് തലവൻ യഹ്യ സിൻവാറിനെ കൊലപ്പെടുത്തിയത് ഗാസയിലെ വെടിനിർത്തൽ ബന്ദിമോചന ചർച്ചകൾ സങ്കീർണമാക്കിയതായി ഖത്തർ, ഈജിപ്ത് മധ്യസ്ഥർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്ത്. രണ്ട് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും അറബ് നയതന്ത്രജ്ഞനെയും ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യഹ്യ സിൻവാറിന്റെ മരണം ബന്ദിമോചന ചർച്ചയിൽ വലിയൊരു വഴിത്തിരിവാകുമെന്നായിരുന്നു അമേരിക്കയുടെ വിശ്വാസം. ഹമാസ് നേതാവാണ് കരാറിലെത്താനുള്ള പ്രധാന തടസ്സമെന്നാണ് അമേരിക്ക കരുതിയിരുന്നത്. എന്നാൽ സിൻവാറിന്റെ മരണം ഹമാസിന്റെ നേതൃനിരയിൽ വലിയ ശൂന്യത കൊണ്ടുവന്നതായി ഖത്തറും ഈജിപ്തും വാദിക്കുന്നു. തങ്ങളുടെ ആശങ്ക കഴിഞ്ഞാഴ്ച പശ്ചിമേഷ്യ സന്ദർശിച്ച US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനോട് ഇവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. സിൻവാറിന് പലസ്തീനിയൻ, ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള ഗാസയിലെ മറ്റു പോരാളി സംഘടനകളുമായും വലിയ ബന്ധമുണ്ടായിരുന്നു. 101 ബന്ദികളും ഗാസയിലെ പല സംഘടനകളുടെയും കൈവശമാണുള്ളത്. മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെട്ട കൗൺസിലാണ് ഇപ്പോൾ ഹമാസിനെ നയിക്കുന്നത്. സിൻവാറിന്റെ പിൻഗാമി ഗാസയിൽ ഒരു കേന്ദ്രീകൃത അധികാരം നിലനിർത്തുന്നതിൽ വിജയിക്കില്ലെന്നും ഇത് ബന്ദിമോചനത്തിൽ പ്രതിബന്ധതകൾ തീർക്കാൻ സാധ്യതയുണ്ടെന്നും മധ്യസ്ഥർ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം സിൻവാർ കാരണം വെടിനിർത്തൽ ചർച്ചകൾ 2 മാസമായി നിലച്ചിരിക്കുകയാണെന്നാണ് അമേരിക്ക മധ്യസ്ഥർക്ക് നൽകിയ മറുപടി. സിൻവാറിനെ ഇല്ലാതാക്കിയത് സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കില്ലെന്നും വ്യക്തമാക്കി. എന്നാൽ ഈ വാദം ഖത്തറും ഈജിപ്തും അംഗീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല തള്ളുകയും ചെയ്തു. അമേരിക്കൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് ടൈംസ് ഓഫ് ഇസ്രായേലിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത്. കരാറിലെത്താതിരിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാടുകളിൽ അമേരിക്ക വേണ്ടത്ര ഗൗരവം കാണിക്കുന്നില്ല. ഫിലാഡൽഫിയ ഇടനാഴിയിലടക്കം സൈനികരെ നിലനിർത്തുമെന്ന നെതന്യാഹുവിന്റെ പുതിയ ആവശ്യം കൊണ്ടുവന്നിരുന്നില്ലെങ്കിൽ കഴിഞ്ഞ വേനലിൽ തന്നെ വെടിനിർത്തലിൽ എത്തിച്ചേരുമായിരുന്നുവെന്നാണ് അറബ് നയതന്ത്രജ്ഞർ പറയുന്നത്. സിൻവാർ വിടവാങ്ങിയതോടെ ഉണ്ടായ പ്രശ്നങ്ങൾ അമേരിക്ക മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ബന്ദികളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ വിശ്വസനീയമായി ഏർപ്പെടാൻ ഹമാസിന് കഴിയുമോ എന്നതറിയാൻ തങ്ങൾ കാത്തിരിക്കുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്പോക്സ് പേഴ്സൺ മാത്യു മില്ലർ പറഞ്ഞിരുന്നു. ഒരു പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള പ്രക്രിയയിലൂടെ കടന്നു പോവുകയാകും അവർ. അടുത്ത ഏതാനും ആഴ്ചകളിലെ ഫലങ്ങൾ അവരുടെ ഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് നിർണയിക്കുമെന്ന് താൻ കരുതുന്നുവെന്ന് മില്ലർ കൂട്ടിച്ചേർത്തിരുന്നു. അതേസമയം ഇസ്രായേലിന്റെ മധ്യസ്ഥ സംഘത്തിലുള്ള മുതിർന്ന അംഗം കഴിഞ്ഞ ദിവസം രാജിവെച്ച് പുറത്തിറങ്ങിയിരുന്നു. ബ്രിഗേഡിയർ ജനറൽ ഒറേൻ സൈറ്റാണ് രാജിവെച്ചത്. ബന്ദികളെ മോചിപ്പിക്കാനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള ചർച്ചകൾ നിലച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയാണ് രാജിവെച്ചത്. ഇസ്രായേൽ സൈന്യത്തിന് വേണ്ടി ചർച്ചയിൽ ഭാഗമായിട്ടുള്ള മേജർ ജനറൽ നിത്സാൻ അലോണിന്റെ സഹായിയായിട്ടാണ് ഒറേൻ പ്രവർത്തിച്ചിരുന്നത്.